നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു ഈ വാർത്ത വളരെ ആശ്വാസകരമാണ് എന്നാൽ വാസ്തവം അതല്ല പരിശോധനാ നിരക്ക് കുറഞ്ഞതാണ് രോഗികളുടെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണം ഇക്കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പരിശോധനാ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഐ പോർട്ടലിൽ മാറ്റം വരുത്തിയിരിക്കുന്നു നേരത്തെ ഉപയോഗിച്ചിരുന്ന ഹെൽത്ത് മോൺ എന്ന പേരുള്ള സോഫ്റ്റ്വെയർ മാറ്റി ലാബ് ഡയഗ്നോസ്റ്റിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിലാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയറിലെ ചില നിബന്ധനകളാണ് പരിശോധനകളുടെ എണ്ണക്കുറവിന് കാരണം നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയ പുതിയ ലാബ് മാനേജ്മെൻ്റ് സോഫ്റ്റ്വെയറിൽ ഒരു പരിശോധനയുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേണം നേരത്തെ അഞ്ച് മിനിറ്റ് കൊണ്ട് നടത്തിയിരുന്ന ഡേറ്റ എൻട്രിക്കാണ് ഇപ്പോൾ സമയദൈർഘ്യം ഉണ്ടായിരിക്കുന്നത് ഇക്കാരണത്താൽ ദിവസേന നൂറ്റി അൻപത് ടെസ്റ്റുകൾ വരെ നടത്തിയിരുന്ന സർക്കാർ ആശുപത്രികളിലെ ലാബുകളിൽ പരിശോധനയുടെ എണ്ണം പകുതിയായി കുറഞ്ഞു ഇതോടെ സംസ്ഥാന തലത്തിൽ പ്രതിദിനം എഴുപതിനായിരം പരിശോധന നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അമ്പതിനായിരം മാത്രമാണ് നടക്കുന്നത് പുതിയ സോഫ്റ്റ്വെയർ ആയ എൽ ഡി എം എസിൽ നാല് പേജായി ഇരുപത്തൊന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം വിവരങ്ങളെല്ലാം പരിശോധനയ്ക്ക് മുമ്പ് രേഖപ്പെടുത്തുകയും വേണം ഇപ്പോൾ സമയപരിമിതി കാരണം പോസിറ്റീവ് കേസുകൾ മാത്രമാണ് ആദ്യം രേഖപ്പെടുത്തുന്നത് കേരളത്തിലെ പല ജില്ലകളിലും നെഗറ്റീവായവരുടെ കേസുകൾ ഉൾപ്പെടുത്തുന്നില്ല ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നതായി വിദഗ്ദ്ധർ പറയുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അൻപത്തിമൂവായിരത്തിലേറെ ആൻറ്റിജൻ പരിശോധനകളും ഇരുപതിനായിരത്തിലേറെ ആർ ടി പി സി ആർ പരിശോധനകളും നടന്നപ്പോൾ പോസിറ്റീവ് കേസുകളുടെ എണ്ണം പതിനായിരം കടന്നിരുന്നു എന്നാൽ അതിനുശേഷം ആൻറ്റിജൻ പരിശോധനകളുടെയും ആർ ടി പി സി ആർ പരിശോധനകളുടെയും എണ്ണത്തിൽ വലിയ കുറവുണ്ട് അതുകൊണ്ട് തന്നെ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു ഇതോടൊപ്പം പുതിയ സോഫ്റ്റ്വെയർ വന്നത് മൂലം ഡേറ്റ എൻട്രിയിലുണ്ടായ കാലതാമസം കൂടിയായപ്പോൾ പരിശോധന പരിശോധനകളുടെ എണ്ണം താഴ്ന്നു ആവർത്തന പരിശോധനയുടെ എണ്ണം കൂടി കുറയ്ക്കുമ്പോൾ രോഗബാധിതരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളുടെ എണ്ണം വളരെ കുറവാണെന്നും കേരളത്തിന്റെ യഥാർത്ഥ കോവിഡ് സ്ഥിതി നിർണയിക്കാൻ കഴിയുന്നില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ ഒക്ടോബർ പതിനാറിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പേർ കോവിഡ് പോസിറ്റീവായി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി സാമ്പിളുകളുടെ പരിശോധനാ ഫലം ആണിത് ഇന്ന് കേരളത്തിലെ പോസിറ്റീവ് കേസുകൾ മൂന്നേക്കാൽ ലക്ഷം കഴിഞ്ഞു രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം എഴുപത്തഞ്ച് ലക്ഷം കവിഞ്ഞു ഇതിൽ അറുപത്തഞ്ച് ലക്ഷം പേർ കോവിഡ് മുക്തി നേടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേർ മരണപ്പെട്ടു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോവിഡ് തീർച്ചയായും ആശങ്കാജനകമാണ് അതിനാൽ പരിശോധനകളുടെ എണ്ണവും കൂട്ടേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്